ബംഗളൂരുവിൽ കേരളത്തെക്കാട്ടിൽ അല്പം കൂടി ആശങ്കാജനകമാണ്. കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12% കടന്നിരിക്കുകയാണ്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. മനുശങ്കർ ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. മനു, എന്തൊക്കെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ? പി ജി, ഇപ്പോൾ ടി പി ആർ 12% മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ 24 മണിക്കൂറിനിടെ മാത്രം 12,000-ൽ അധികം കേസുകളാണ് കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 80% കേസുകളും ബംഗളൂരു നഗരത്തിലാണ്. ബംഗളൂരു ഒരു എപ്പിക് സെൻ്ററായി മാറുന്നു എന്ന ആശങ്കയാണ് ഈ കർണാടക സർക്കാരിനുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വാരാന്ത്യ കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോയിരുന്നത്. ഇന്ന് നഗരത്തിൽ വീണ്ടും കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നഗരം കൂടുതൽ സജീവമാകുന്ന കാഴ്ച വലിയ തിരക്ക് നഗരത്തിൽ കാണുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉള്ളത്. എന്തായാലും വെള്ളിയാഴ്ച വരെ പ്രവർത്തന ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള സൗകര്യം എന്തായാലും സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് അനുസരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൂടുന്നു എന്നതാണ്. ഇക്കഴിഞ്ഞ ജനുവരി 5-ഉം 6-ഉം തീയതിയുമായി 49-ഉം 39-ഉം പേരാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാത്രം 55 പേർ ആശുപത്രിയിലായി എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ. ബംഗളൂരുവിൽ മാത്രം ചികിത്സ തേടിയവരുടെ എണ്ണത്തിലുള്ളത്. ഈ ചികിത്സ തേടിയവരിൽ തന്നെ 30%-ൽ അധികം ഈ വാക്സിനേഷൻ നേടാതിരുന്നവർ ICU ചികിത്സ നേടേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിലുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വാക്സിനേഷൻ ഇപ്പോഴും പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ കൂടുതൽ പരിശോധന നടത്താനും വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തീകരിക്കാനും, 1-ാം ഡോസ് വാക്സിനേഷൻ പോലും പൂർത്തീകരിക്കാത്ത നിരവധി പേർ കർണാടകയുടെ ഗ്രാമീണ മേഖലകളിലുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും കർശനമായ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്നത് ഈ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്തുന്നതിന് സഹായകരമാകും എന്ന വിലയിരുത്തലൊക്കെ സർക്കാരിനുണ്ട്. എന്തായാലും ഇന്ന് മുതൽ വീണ്ടും നഗരം സജീവമാവുകയാണ്. വാരാന്ത്യ കർഫ്യൂ പിൻവലിച്ച സാഹചര്യത്തിൽ പൊതുഗതാഗതവും മറ്റു സൗകര്യങ്ങളുമെല്ലാം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ നേരത്തെ തന്നെ അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ വാരാന്ത്യ കർഫ്യൂ ഉൾപ്പെടെ 1 ഫെബ്രുവരി വരെ നീട്ടുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുകയാണ്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് ബുധനാഴ്ച മന്ത്രിസഭാ യോഗവും ബംഗളൂരുവിൽ ചേരുന്നുണ്ട്. പി ജി മനുശങ്കറാണ്. കർണാടകത്തിലെ പൊതുവിലും ബംഗളൂരു നഗരത്തിൽ പ്രത്യേകിച്ച് ഉയർന്നിരിക്കുന്ന ആശങ്കയുടെ വിശദാംശങ്ങൾ നൽകിയത്.